ഗുരുവായൂർ ദേവസ്വം തിരുത്തിക്കാട്ടുപറമ്പിൽ ജീവനക്കാർ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. മാലിന്യം കുന്നുകൂടി കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി നടത്തിയ കൃഷിയിൽ 100 മേനിയാണ് വിളവ് ലഭിച്ചത്. ലോക്ഡൌൺ കാലത്ത് ആരോഗ്യ വിഭാഗം ജീവനക്കാരിൽ ഉടലെടുത്ത ആശയമാണ് കാടുപിടിച്ചു കിടന്നിരുന്ന തിരുത്തിക്കാട്ടുപറമ്പിന് ഹരിതഭംഗി നൽകിയത്. ദേവസ്വം ഹെൽത്ത് സൂപ്പർവൈസർ എം എൻ രാജീവ്, ഹെൽത്ത് ഇൻസ്പെക്ടർ എം അൻഷാദ് എന്നിവരുടെ മേൽനോട്ടത്തിൽ 3 ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത്. കപ്പ, കൂർക്ക, തക്കാളി, വഴുതന, വെണ്ട, പയർ, മുളക്, ഇഞ്ചി തുടങ്ങിയവയാണ് പ്രധാന വിളകൾ. മാത്രമല്ല ഇവിടെ 1-ാം തരം കദളിവാഴയും റോബസ്റ്റും കൃഷി ചെയ്യുന്നുണ്ട്. പയർ, വെണ്ട എന്നിവയാണ് ആദ്യഘട്ടത്തിൽ വിളവെടുത്തത്. ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ കദളിപ്പഴവും പ്രസാദ ഊട്ടിനുള്ള പച്ചക്കറികളും ഇവിടെ നിന്ന് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ് ജീവനക്കാർ. 3 ഏക്കറിൽ നമ്മൾ കൊള്ളി, പിന്നെ വെണ്ടക്കായ, തക്കാളി, ചീര അങ്ങനെയുള്ള പല പച്ചക്കറികളും നടുകയുണ്ടായി. അപ്പോൾ അതൊരു വിധം നല്ല വിജയമായിട്ട് നമുക്ക് തോന്നി. പിന്നെ ഒരുപാട് ഭക്തജനങ്ങളപ്പോൾ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദിവസം ഭരണസമിതി അംഗങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ നമുക്ക് വാഴ വെക്കണത് തുടക്കമിട്ടു. തിരുത്തിക്കാട്ടുപറമ്പിൽ കൂടുതൽ സ്ഥലത്തേക്കും ദേവസ്വത്തിന്റെ മറ്റ് തരിശിട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലേക്കും കൃഷി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ദേവസ്വം ഹെൽത്ത് സൂപ്പർവൈസർ എം എൻ രാജീവ് പറഞ്ഞു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വിളവെടുത്ത പയർ, വെണ്ട തുടങ്ങിയവ ക്ഷേത്രത്തിലെ കിഴക്കേ ദീപസ്തംഭത്തിനു മുന്നിൽ സമർപ്പിച്ചു. ടി സി വി ന്യൂസ്, ഗുരുവായൂർ.